ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ ലംബു. രാവിലെ നടക്കാൻ പോവാം. അപ്പോൾ നടക്കാൻ പോകുമ്പോഴുള്ള വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മകളുണ്ട്, അതിഥി എസ് അനിൽ. അപ്പം ഞങ്ങളുടെ കൂടെ നടക്കാൻ എന്താ തയ്യാറായിട്ടതാ. ഇവിടെ വേറെ ഒന്നുണ്ട്, നടക്കാൻ തയ്യാറായിട്ടുണ്ടതാ. എവിടെ പോയാലും റെഡി ആയിട്ട് ഇങ്ങനെ പോവല്ലേ. അതെ, വാ. മാസ്ക് മുഖ്യം, കാരണം ദിനംപ്രതി കൊറോണ കേസുകൾ വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കരുനാഗപ്പുറത്തുള്ള വലിയ വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. ഇതുകൊണ്ട് ഇവിടെ ഒരു കുതിര നിൽപ്പുണ്ട്. എൻ്റെ പേരാണ് അലി. ഇവിടെ ഒരു ഹോഴ്സ് റൈഡിംഗ് ക്ലബ് ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ കൊറോണ വന്നത്. അതുകൊണ്ട് അതിൻ്റെ പണികളൊന്നും പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. മൊത്തം 3 കുതിരകളുണ്ട് കേട്ടോ. അതിലൊരെണ്ണം പ്രസവിക്കുകയും ചെയ്തു. അതൊക്കെ അവിടെ അങ്ങ് ദൂരെ നിൽപ്പുണ്ട്. കരുനാഗപ്പള്ളി ടൗണിലെ ചെറുകിട കച്ചവടക്കാരെല്ലാം ഒഴിവാക്കിയപ്പോൾ അവരൊക്കെ ഈ ബൈറോഡുകളിലോട്ട് എല്ലാം ചേക്കേറിയിരിക്കുകയാണ്. കാരണം അവിടെ അവരുടെയും ജീവിതമാർഗം അല്ലേ. അതിഥി പറഞ്ഞു വരുന്നത് ഈ നടക്കാൻ പോകുമ്പോൾ ചില ആൾക്കാരുടെ നോട്ടത്തെക്കുറിച്ചാണ്. ചില ആൾക്കാർ നമ്മളെ നോക്കി 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 നമ്മളെ കൊല്ലും. ഈ കരുനാഗപ്പള്ളിയിൽ റോഡിൻ്റെയൊക്കെ വികസനം വരുമ്പോൾ ഒരുപാട് കടകളൊക്കെ അവിടുന്ന് പ്രത്യക്ഷമാകും. അപ്പോൾ അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പലരും ഈ ഭാഗത്ത് പുതിയ കടകൾ ആരംഭിച്ചിട്ടുണ്ട്. ചെരുപ്പ് കട, ഫ്രൂട്ട്സ് കട, അതുപോലെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അതുപോലെ ഇത് എച്ച് ആൻഡ് ജമാലിൻ്റെ പുറവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ കാണുന്നൊരു പെട്രോൾ പമ്പാണ്. അതുപോലെ തന്നെ പല ബാങ്കുകളും നമുക്കറിയാം, ജില്ലാ സഹകരണ ബാങ്കുകളെല്ലാം അവിടെ ലയിപ്പിച്ചപ്പോൾ കേരള ബാങ്ക് എന്ന പേരിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മെയിൻ ബ്രാഞ്ച് കരുനാഗപ്പള്ളി മെയിൻ ബ്രാഞ്ചാണ്. അതുപോലെ അർബൻ ബാങ്ക്, നമ്മുടെ കരുനാഗപ്പള്ളി ടൗണിലായിരുന്ന അർബൻ ബാങ്കും ഇപ്പോൾ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എച്ച് ആൻഡ് ജെ മാൾ ലാലാ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അത് കരുനാഗപ്പള്ളി ഇപ്പോൾ യഥാർത്ഥത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കിയിരിക്കുകയാണ്. 15 വാർഡ് ഓൾറെഡി കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചുതരാം. കാര്യം പല റോഡുകളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എത്തണ്ട, ആ ഒരു പട്ടി കുറുക്കിയാടിയല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടൂ വീലറുകാർ പലരും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പട്ടി കുറുക്കിയാടുന്നത്. ഒരുപാട് കേസുകൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. സമയം 6 ആയതുകൊണ്ട് വലിയ തിരക്കില്ല റോഡിൽ. 1-2 വാഹനങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ഈ കണ്ടെയ്ൻമെൻറ്റ് സോണായ കണ്ടില്ലേ, ലക്ഷ്മി സിൽക്ക് ഹൗസിൻ്റെ 6 റോഡ് അടച്ചിട്ടുണ്ട്. ഈ സൈഡിലെ ഒരു കടകളും പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഒഴിച്ച് വേറെ ഒരു കടയും പ്രവർത്തിക്കുന്നില്ല. അതുപോലെ എസ് ഡി എം ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു റോഡുണ്ട്, അതിൻ്റെ 6 റോഡും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ബാങ്ക് ഉൾപ്പെടെ, എസ് ബി ടി ഉൾപ്പെടെ, അതുപോലെ കെ എസ് ആർ ടി സി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതല്ല, ഒരു വാഹനങ്ങളും പോകുന്നു. ഈ റോഡും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോലീസിൻ്റെ കാവലും. ഞങ്ങളുടെ നടത്ത ഇന്ന് ഇവിടെ വരെ ആയിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് നടക്കാൻ പോവാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ വരെ നടന്നത്. എന്നത് എച്ച് ആൻഡ് ജെ മാൾ കാർണിവൽ സിനിമാസ് എത്രയും മാസങ്ങളായി അടച്ചിട്ടിട്ടല്ലേ. ഇനി എന്നാണാവോ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാൻ പറ്റുക. ആ നടക്കുമായിരിക്കും. അതാ ഇവിടെ ചേച്ചി ഇരിപ്പുണ്ട്. ഈ ചേച്ചി എന്നും രാവിലെ 1 മണിക്കൂർ ഇവിടെ കാണും. ഇതാണ് തറയിൽ ജംഗ്ഷൻ. ഈ
റോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാലത്ത് തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് കരുനാഗപ്പള്ളിയിലേക്ക് നേരിട്ട് വാഹനങ്ങളിൽ എത്തിച്ചേരാൻ ആകെ ഉണ്ടായിരുന്ന മാർഗം ഈ ലാലാ ജംഗ്ഷൻ പണിക്കർക്കടവ് റോഡ് മാത്രമാണ്. പള്ളിക്കലാറിന് കുറുകെ ആകെ ഉണ്ടായിരുന്ന പാലം പണിക്കർക്കടവ് പാലം ആയിരുന്നു. ഇതുവഴിയാണ് ദേശീയ ജലപാത കടന്നു പോകുന്നത്. 2004 സുനാമിക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ കല്ലുമൂട്ടിൽ കടവ് പാലവും ആയിരുന്നെങ്ങ് പാലമൊക്കെ ഉണ്ടായത്. എങ്കിലും ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് ഇപ്പോഴും വലിയ കുറവൊന്നുമില്ല. അതിന് കാരണമുണ്ട്. IRAയിലേക്കുള്ള ടിപ്പർ ലോറികളും ഹാർബറിലേക്കുള്ള വാഹനങ്ങളും മറ്റ് സർവീസുകളും പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ കൂടുതലായിട്ട് ഇതുവഴി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് വലത്തേക്ക് പോയാൽ അഴീക്കലേക്കും ഇടത്തോട്ട് വെള്ളനാഥത്തും പോകാം. ഈ പ്രദേശത്ത് രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല ഇരുട്ടാണ്. കാരണം ഇവിടെ വൈദ്യുതി വിളക്കുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരുട്ടിൻ്റെ മറവിൽ ഇവിടെ ധാരാളമായിട്ട് വേസ്റ്റുകൾ കൊണ്ട് തള്ളാറുണ്ട്. കോഴിയുടെ വേസ്റ്റുണ്ട്, അതുപോലെ ഹോട്ടലുകളുടെ വേസ്റ്റും ഒക്കെ കൊണ്ട് തള്ളാറുണ്ട്. ഇതാണ് കുറ്റിക്കാട്ടി മുക്ക്. ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബുണ്ട്, നവഭാവന. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മികച്ച പ്രവർത്തനങ്ങൾ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ് നവഭാവന. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൈഡിംഗ് ഹബ്ബ്. ഒരുപാട് പണം അവർ ഇതിനു വേണ്ടി മുടക്കിയതാണ്. പക്ഷേ ആ സമയത്താണ് കൊറോണ വന്ന് പിടിവിട്ടത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചതാണ്, ഞങ്ങളുടെ വീടിനടുത്ത് എത്താറായി. ഇതാണ് വില്ലേജ് ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ്റെ പേര് വില്ലേജ് ജംഗ്ഷനാണ്. ഇവിടെ ഇപ്പം വില്ലേജ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇല്ല. വില്ലേജ് ഇപ്പോൾ ഇവിടുന്ന് പഴയ കെട്ടിടം പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ പണി നടക്കുകയാണ്. അതുകൊണ്ടല്ലേ പണി നടക്കുന്ന ഒരു സ്റ്റേജിലാണ്, ഫൗണ്ടേഷൻ്റെ സ്റ്റേജായി. അതിപ്പോൾ പ്രവർത്തിക്കുന്നത് കലാവിലാസിനി ഗ്രന്ഥശാലയിലാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത് ഏഷ്യാനെറ്റിൻ്റെ കേബിളിൻ്റെ ഓഫീസാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ഹോമിയോ, ഗവൺമെൻറ് ഹോമിയോ ആശുപത്രി, ഒരു മൃഗാശുപത്രി, അതുപോലെ ഒരു ബഡ് സ്കൂൾ, മൂന്നും ഒരു കോമ്പൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ബഡ് സ്കൂൾ, ഹോമിയോ, തൊട്ടുപുറകിലായി മൃഗാശുപത്രി. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതാ എത്തുകയാണ്. ഈ റോഡൊന്നും ടാറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെക്കകത്ത് അവിടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരാൾ ഇവിടെ കാവലുണ്ടാവും. ഇത് യാത്ര പോകാൻ വേണ്ടി പുള്ളിക്കാരത്തി ഇങ്ങനെ സ്കൂട്ടറിൽ സഞ്ചരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, തൊഴുന്നുണ്ടോ, എന്നെടെ കൊണ്ടുപോകണേന്ന് പറഞ്ഞ് തൊഴുക. ഇങ്ങനെ നോക്കണം. അതാണ് അമ്മ അവിടെ നിന്ന് നാമം ജപിക്കുന്നു. എന്നെ കൊണ്ടുപോകണേ, എന്നെ കൊണ്ടുപോകണേ, വാലാട്ടി വാലാട്ടി നമ്മളെ അങ്ങ് വശീകരിക്കും. നമുക്ക് യാത്ര ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതാ ഇപ്പം ആ കയറി. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പം ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, അനിൽ ലംബോ.